മോക്ഷയുടെ കാശിയാത്ര, ത്രിസ്ഥലയാത്ര എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ത്രിസ്ഥലയാത്ര? പലപ്പോഴും ഈ യാത്രകളെക്കുറിച്ച്, മോക്ഷയുടെ യാത്രയുടെ സവിശേഷതകൾ എന്താണ് എന്ന് നിരന്തരമായി അന്വേഷിക്കുന്നവർക്കേവർക്കും ഉത്തരം നൽകുവാനുള്ള ശ്രമമാണ് ഈ വീഡിയോ. ഇതിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് മോക്ഷയുടെ യാത്രകൾ എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ത്രിസ്ഥലയാത്ര എന്നത് മൂന്ന് ദേശങ്ങളിലേക്കുള്ള യാത്രയാണ്. ഈ യാത്ര പരമപുണ്യമായി നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു. മാത്രമല്ല, പൂർവികർ ഇതൊരു അനുഷ്ഠാനമായി കരുതുകയും ചെയ്തിരുന്നു. ഒരാളുടെ ജന്മത്തിൻ്റെ മോക്ഷപ്രാപ്തിക്ക്, പിതൃക്കൾക്ക് മോക്ഷം നൽകുന്ന കർമ്മ പദ്ധതികളിൽ ഏറ്റവും പ്രധാനമാണ് ത്രിസ്ഥലയാത്ര. അതായത് പ്രയാഗ്രാജ് എന്ന ഭൂമിയിലേക്ക്, കാശി എന്ന വാരാണസി എന്ന പ്രദേശത്തേക്ക്, അതുപോലെ ഗയ, ഈ മൂന്നിടങ്ങളിൽ നടത്തുന്ന പൂജാതി കർമ്മങ്ങളും ബലിതർപ്പണവുമാണ് പ്രധാനമായിട്ടും ത്രിസ്ഥലയാത്ര എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ബലികർമ്മത്തിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പ്രയാഗിൽ സംഭവിക്കുന്നത്? പ്രയാഗിൽ നമ്മൾ ഓരോരുത്തരും എത്തുമ്പോഴേക്കും നമ്മുടെ പൂർവികർ നമ്മൾ പൂജകൾ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധാലുക്കളായി വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്നലകൾ, നമ്മുടെ ഇന്നലെ കഴിഞ്ഞുപോയ ഇന്നലകളിലെ ആ പ്രചോദനങ്ങളും പ്രേരണകളുമാണ് ഈ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരിക. അതിൽ നിന്ന് നമ്മുടെ ആ ഓർമ്മകൾ നമുക്ക് നൽകുന്ന നല്ലൂർജ്ജത്തെ ആവാഹിച്ചെടുത്ത് വേണ്ടാത്തതൊക്കെയും വിസ്മരിച്ചു കളയുവാനുള്ളൊരിടമാണ് പ്രയാഗ്. അത് ഗംഗ, യമുന, സരസ്വതി എന്നീ മൂന്ന് നദികളുടെ സംഗമ പ്രദേശം കൂടിയാണ്. സരസ്വതിയെ നമ്മൾ കാണുന്നില്ല. ജ്ഞാനം എപ്പോഴും അങ്ങനെയാണ്, ദൃശ്യമാകണമെന്നില്ല. ജ്ഞാനം എപ്പോഴും അദൃശ്യമായിരിക്കും, പക്ഷേ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അദൃശ്യമായ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തെക്കൂടി അറിയണമെങ്കിൽ പ്രയാഗിൽ നമ്മൾ ചില പ്രത്യേക രീതിയിൽ ധ്യാനിക്കേണ്ടതുണ്ട്. ആ മണ്ണിനെ അറിയേണ്ടതുണ്ട്, പുഴയെ സ്പർശിക്കേണ്ടതുണ്ട്. ഗംഗയെ ഗംഗയായി കണ്ടും യമുനയെ യമുനയായി കണ്ടും സരസ്വതിയെ ഉള്ളുകൊണ്ടറിഞ്ഞും പൂജിക്കേണ്ടതുണ്ട്. അങ്ങനെ മൂന്ന് നദികൾ ഒന്നുചേരുന്ന പ്രദേശം ത്രിവേണി സംഗമം, അവിടെ പ്രയാഗിൽ ധ്യാനത്തിന് പ്രത്യേകതയുണ്ട്, പൂജകൾക്ക് പ്രത്യേകതയുണ്ട്. മാത്രമല്ല, അവിടെ മഹാദേവൻ്റെ സാന്നിധ്യത്തെ അറിയുവാനുള്ള യാത്രയിൽ നമ്മൾ ആദ്യം അറിയുന്നത് മഹാവിഷ്ണു ഭാവത്തെയാണ്. മഹാവിഷ്ണുവിൻ്റെ മൂന്ന് ഭാവങ്ങളാണ് പ്രയാഗിലുള്ളത്. അതായത് വടമാധവൻ, അതായത് വൃക്ഷമായി മാറുന്ന മാധവൻ; വേണീ മാധവൻ, അതായത് പുഴയായി മാറുന്ന മാധവൻ; പിന്നെയുള്ളത് ബിന്ദു മാധവൻ എന്ന സങ്കല്പമാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ സകല ബിന്ദുക്കളിലും കുടികൊള്ളുന്ന ഈശ്വരനാണ്. ആ ഈശ്വരനെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്ന പൂജാതി കാര്യങ്ങളും ധ്യാനവും സത്സംഗവുമാണ് പ്രയാഗിൽ സംഭവിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എത്തുന്നത് കാശി എന്ന വാരാണസി. പ്രയാഗിൽ മറ്റു പല കാഴ്ചകളിലേക്ക് നമ്മൾ ചെല്ലും എങ്കിലും പ്രധാനമായും ഈ ഒരു കാര്യത്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് കഴിഞ്ഞാൽ കാശിയിലെത്തിയാൽ കാശിയിൽ നമ്മൾ പൂജാതി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത്, പ്രധാനമായും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇന്നിൻ്റെ ഊർജ്ജത്തെ, അതായത് ഈ ഓരോ ജീവിച്ചു പോകുന്ന ഓരോ നിമിഷങ്ങൾക്കാണ് നമുക്ക് അധിപരായിരിക്കാൻ പറ്റുന്നത്. ഈ നിമിഷം എങ്ങനെ വേണമെന്ന് മാത്രമാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചെയ്യാൻ നമുക്കാകില്ല. അത് ഈശ്വര നിശ്ചയം എന്ന് കരുതി വിടുമ്പോൾ, ഈശ്വരൻ നമ്മിൽ പ്രവർത്തിക്കുന്ന നിമിഷമെന്ന് പറയുന്നത് ഈ നിമിഷമാണ്, ഈ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവുമാണ്. ആ നിമിഷത്തെ ഉണർത്തുവാൻ കാശി വിശ്വനാഥൻ്റെ വിശാലാക്ഷിയുടെ മണ്ണിൽ പൂജകൾ ചെയ്യുക, അതിൽ ഗംഗയെ അറിഞ്ഞുകൊണ്ട് പൂജ ചെയ്യുക എന്നുള്ളതാണ് കാശിയിലെ പൂജയുടെ വിശേഷം. എന്നാൽ ഇതിനോടൊപ്പം തന്നെ വിശ്വനാഥ മംഗളാരതി തൊഴുകയും ഘാട്ടുകളിലൂടെ ഒരു യാത്ര നടത്തുകയും ചെയ്യും. ഇതുകൂടാതെ കാശിയെ അറിയണമെങ്കിൽ കാശിയിൽ നിലകൊള്ളുന്ന 33 കോടി ശിവലിംഗങ്ങളെയും വലം വെച്ച് വരേണ്ടതുണ്ട്. അതൊരു മനുഷ്യജന്മത്തിൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, അത് സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള അനുഷ്ഠാനം അവിടെയുണ്ട്. അതാണ് പഞ്ചകോശി യാത്ര എന്നറിയപ്പെടുന്നത്. പഞ്ചകോശി യാത്രയിലൂടെ നമ്മൾ ഈ 33 കോടി ശിവലിംഗങ്ങളെയും ആരാധിച്ച് കടന്നു വരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. ഇത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനും സീതാസമേതനെയായി വന്ന് ഇവിടെ വന്ന് ഈ ഒരു കർമ്മം പഞ്ചകോശി യാത്ര നടത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ദ്വാപരയുഗത്തിലും അതുപോലെ പാണ്ഡവർ വന്ന് ഇതേ കർമ്മം നടത്തിയിട്ടുണ്ട്. കലിയുഗത്തിൽ ആരാണോ കാശിയെ ഉള്ളുകൊണ്ടറിയാൻ ആഗ്രഹിക്കുന്നത് അവരെല്ലാം പഞ്ചകോശി യാത്ര നടത്തുന്നു. ഇങ്ങനെ പഞ്ചകോശി യാത്ര നടത്തി ആ പ്രദേശങ്ങളുടെ ചൈതന്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അസീഘാട്ടിലെ സൂര്യോദയം, അസീഘാട്ടിലെ സൂര്യോദയത്തിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ധ്യാനം, അതും നമ്മുടെ യാത്രയുടെ ഭാഗമാണ്.
അത് കഴിഞ്ഞാൽ തുളസി ഘാട്ടിൽ തുളസിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് തുളസി ഘാട്ടിൻ്റെ വിശാലമായൊരു ഭാവമുണ്ട്. ആ കൽപ്പടവുകളിൽ ഇരിക്കുമ്പോൾ രാമചരിത മാനസം എഴുതിയ തുളസീദാസിൻ്റെ സമീപത്തായി ആഞ്ജനേയനിരിക്കുന്നു. ആഞ്ജനേയൻ എന്ന് പറയുന്ന ആത്മവീര്യത്തിൻ്റെ ഭാവമാണ്, ആത്മബലത്തിൻ്റെ ഭാവമാണ്. ആ ആത്മബലം ഉണ്ടായി വരുന്നത് അറിയാനാകും. ഇതിനാണ് കാശിയാത്ര. കാശിയിലെ ഓരോ ദിവസവും നമുക്ക് അത്തരത്തിലുള്ള ചില പ്രത്യേകതകളോട് കടന്നു പോകേണ്ടതുണ്ട്. പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ പോകുമ്പോഴൊക്കെ തന്നെ അത്ര പ്രസിദ്ധമല്ലാത്ത എന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചില ക്ഷേത്രങ്ങൾ കൂടി നമ്മൾ കാണും. ബാർലി വിത്തുകൾ വിതയ്ക്കുവാൻ, ഗംഗയുടെ തീരത്ത് വിതയ്ക്കുവാൻ പ്രേരിപ്പിക്കുന്ന ജോ വിനായകൻ എന്നൊരു ക്ഷേത്രം അതിലൊന്നാണ്. പിന്നെ കാശിയുടെ രാത്രിയുടെ കാവലാളെന്ന് വിശ്വസിക്കുന്ന ആദി വാരാഹി ക്ഷേത്രം, ഇതും ഒരു പ്രത്യേകത നിറഞ്ഞ കാഴ്ചയാണ്. ഈ കാഴ്ചകളിലേക്കൊക്കെ പിന്നെ ഓരോ തവണ കാശിയിലേക്ക് ചെല്ലുമ്പോഴും കാശി വിശ്വനാഥൻ മണികർണികാ ഘാട്ടും ഒക്കെ നമുക്ക് ചില പ്രത്യേകതകൾ തരുവാൻ കാത്തു വെച്ചിട്ടുണ്ടാകും. അത് ഓരോ യാത്രയുടെയും പുതുമകളാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഗയ. ഗയയിൽ വിഷ്ണുപാദത്തിൽ പൂജകൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാളേക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് 17 തലമുറയിലേക്ക് നന്മ വരുവാൻ നല്ല ആത്മാക്കൾ മാത്രം വന്ന് പിറക്കുവാനുള്ള പൂജയാണ് ഗയയിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മബലം ഉറക്കുകയാണ്, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുകയാണ്, നാളേക്ക് നല്ല ഊർജ്ജത്തോടു കൂടി ജീവിക്കാനുള്ള പ്രേരണയാണ് ഗയയിൽ ലഭിക്കുന്നത്. ഇതുകൂടാതെ ബോധ്ഗയയിലേക്കും നമ്മൾ പോകാറുണ്ട്. ബോധ്ഗയയിൽ ബുദ്ധന് വെളിപാടുണ്ടായ പ്രദേശത്ത്, ആ വെളിപാടുകളുണ്ടായ ശേഷം 7 ആഴ്ചകൾ അദ്ദേഹം ചിലവഴിച്ച പ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ 7 നിമിഷങ്ങൾ കൊണ്ട് തന്നെ വലിയ വെളിപാടുകൾ നമുക്കുണ്ടാകും. ബോധ്ഗയ ഒരു പ്രത്യേകമായ ധ്യാനഭൂമിയാണ്. അവിടെ ധ്യാനത്തിലിരുന്നാൽ എത്ര നേരം ഇരുന്നാലും നമുക്ക് മതിയാവുകയില്ല തന്നെ. ബുദ്ധൻ്റെ അർത്ഥനിമീലിത നേത്രങ്ങളുടെ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ബോധ്ഗയയിൽ നമുക്ക് ഏറെ സമയം ചിലവഴിക്കാനാകും. പിന്നീട് വിന്ധ്യാചല പരിക്രമ. ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിയെ വിന്ധ്യാചലവാസിനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ വിന്ധ്യാചലത്തിലൂടെ ഒരു പരിക്രമ നടത്തുക. ആ പരിക്രമയ്ക്ക് ത്രികോൺ പരിക്രമ എന്നാണ് പറയുന്നത്. അതായത് 3 പ്രധാന ക്ഷേത്രങ്ങളിലൂടെ ദേവീഭാവത്തെ ശക്തിഭാവത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക പരിക്രമയാണ്. വിന്ധ്യാചല പരിക്രമയും നമുക്ക് നടത്താൻ സാധിക്കാറുണ്ട്. ഈ യാത്രയുടെ ഭാഗമായി, ത്രിസ്ഥല യാത്രയുടെ ഭാഗമായി നടത്താൻ സാധിക്കാറുണ്ട്. അങ്ങനെ ഭക്തി നിർഭരമായ യാത്ര സാരാനാഥിൻ്റെ ആ ഒരു പുരാവസ്തുവിൻ്റെ ആ ഒരു ഭാവത്തെ, അതായത് വളരെ പഴക്കം ചെന്നൊരു സംസ്കാരത്തിൻ്റെ ഭാവത്തെ അറിഞ്ഞുകൊണ്ട് അശോകസ്തംഭത്തിൻ്റെ ഓർമ്മകളെയൊക്കെ ഉണർത്തിക്കൊണ്ടുള്ളൊരു യാത്രയായി മാറുന്നു. ത്രിസ്ഥല യാത്ര തീർച്ചയായിട്ടും ഭാരതീയതയെ ഉണർത്തുന്ന, നമ്മുടെ പൈതൃകത്തെ ഉണർത്തുന്ന, ഗംഗ ഉണരുന്ന ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ്. ഇവിടെ മണികർണികാ ഘാട്ടിൽ വെച്ച് മൃത്യുഭയമില്ലാതെ ആത്മബോധമുള്ള, ആത്മവീര്യമുള്ള, ആത്മബലമുള്ള മനുഷ്യരായി നമുക്ക് പിന്നീടുള്ള ജീവിതത്തെ സുഗമമാക്കുവാനും ഊർജ്ജപ്രദായിനിയാക്കുവാനും സാധിക്കും.